യേശു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു കർത്താവിൻ്റെ വചനം കേൾക്കുന്നത് കേൾപ്പിക്കുന്നത് കേൾക്കാൻ അവസരം കിട്ടുന്നത് എല്ലാം നമുക്കൊരു അനുഗ്രഹമാണ് സന്തോഷമാണ് ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റപ്പെടാത്ത ദൈവത്തിൻ്റെ വചനമാണ് ആ വചന ഹൃദയത്തിൽ സംഘരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ടാകും ലോക മോഹങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്നെല്ലാം മാറി ദൈവത്തിനെ പ്രസാദകരമായൊരു ജീവൻ നയിക്കുവാനും ഒരാത്മീയ റൂട്ടിൽ നമ്മുടെ ചിന്തയെ തിരിച്ചുവിടുവാനും ദൈവത്തിനെ കേൾവി നമുക്ക് പ്രയോജനപ്പെടും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഈ ദൈവത്തിൻ്റെ വചനം എല്ലാവരും കേൾക്കണമെന്ന് ഓർപ്പിക്കുന്നു റോമാലേഖനം ഒമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തൊമ്പതാമത്തെ വാക്യത്തിൽ പൗലോസ് പൗരോസിങ്ങനെ പറയുന്നു സൈന്യങ്ങളുടെ കർത്താവ് സന്തതിയെ ശേഷിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ ലോകം സ്വതവും പോലെ കിടക്കുമായിരുന്നു അത് വത്റോസിൻ്റെ ലേഖനത്തിലുമുണ്ട് ഒന്നാം ഒന്നാമധ്യായന് ഒമ്പതാം വാക്യത്തിലുമുണ്ട് ഈ ലോകം ഇങ്ങനെ നിർമ്മിക്കുന്നതിന് മുമ്പ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് യേശു ക്സുവിൻ്റെ കാലോറിയിലെ യാഗത്തെപ്പറ്റി ദൈവം ആലോചിച്ച് തീരുമാനിച്ചതായിരുന്നു അങ്ങനെ ഒരു തീരുമാനമില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഈ മനുഷ്യരോ ലോകമോ ഇന്നത്തെ സന്തോഷമോ ഒന്നും ഉണ്ടാകയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെ ഉറവിടം കാൽവറിയാണ് ക്രൂശാണ് യേശു ആണ് ആ യേശു ഇല്ലാത്ത ഒന്നും ഉണ്ടാകില്ല അപ്പോൾ അത് മനസ്സിലാക്കുക ഒരു മനുഷ്യനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യമാണത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശവുമാണ് യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായി ഇല്ലായിരുന്നുവെങ്കിൽ അതെ ആകാശന്ന് തീയും ഗെന്ധവും വന്ന് വീണ് നശിച്ചുപോയ സോതോങ്കോമൂറ പോലെ ഈ ലോകം കിടക്കുമായിരുന്നു എന്നാണ് പലസോള പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അമേരിക്കയില്ല ബ്രിട്ടനില്ല ജനങ്ങളില്ല ഇന്ത്യയില്ല നേതാക്കുമ്പോൾ അങ്ങനെ ശൂന്യമായി കിടക്കും എന്നാലിത് ഇത്രയും സമർത്ഥമായ ജീവിത സൗകര്യത്തോടു കൂടി ഒരു പുരോഗമിച്ച ഒരു ലോകം ഇന്ന് നമുക്ക് കാണുവാനിടയായതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് യേശു കാൽവരയിൽ യാഗമാകുന്ന കാര്യം ദൈവം മുന്നമേ തീരുമാനിച്ചതുകൊണ്ടാണ് അപ്പോൾ അത് ജനഹൃദയങ്ങളിൽ പകർന്നു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി മനുഷ്യരേക്കാൾ ദൈവത്തിനാണ് ശിയാപ്രവാചൻ പറയുന്നത് ഈ വചനം മഴ പോലെ പെയ്തിറങ്ങുമെന്ന് മഴ പോലെ എൻ്റെ വചനം മഴ പോലെയാണ് അത് മഴ പോലെ പെയ്തിരിക്കും ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും കർത്താവ് പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് പറയും പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും ഓ അപ്പോൾ നദിയായി ഇത് ലോകം മുഴുവൻ ഒഴുകിക്കൊണ്ടിരിക്കും ചിന്തിച്ച് നോക്കിക്കുക ഇന്ന് ലോകത്തിൽ എത്ര രാജ്യങ്ങളുണ്ടെങ്കിലും എത്ര ജാതികൾ എത്ര ഭാഷക്കാരുണ്ടെങ്കിലും അവരുടെ ഇടയിലെല്ലാം അവരുടെ മാതൃഭാഷയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ് ആർക്കെങ്കിലും കേൾക്കാൻ പറ്റാതെ എല്ലാവരെയും വചനം കേട്ടുകൊണ്ടിരിക്കുക കാരണം ഇത് നദി പോലെ ഒഴുകുമെന്നാണ് യേശു പറഞ്ഞത് കാരണം കൃപയുടെ ശുഭിശേഷം ലോകജാതികളുടെ രക്ഷയുടെ സന്ദേശം യേശു കാൽവറി യാഗമായതിനു ശേഷമാണല്ലോ വന്നത് അതിനുമ്പുള്ള ശുഭിശേഷം ദൈവരാജ്യത്തിൻ്റെ ശുഭിശേഷം രാജ്യത്തിൻ്റെ ശുഭിശേഷമാണ് അത് യഹൂദന്മാരുടെ യഹൂതന്മാർക്ക് മാത്രമേ പ്രസംഗിക്കൂ പ്രസംഗിക്കാവൂ എന്നാൽ സകല ജാതികൾക്കും പ്രസംഗിക്കാവുന്ന സകല ജാതികൾക്കും രക്ഷയിലേക്ക് വരുന്നതാണ് കൃപയുടെ സുവിശേഷം അത് യേശുവിൻ്റെ കാൻവർ യാഗത്താനാണ് വെളിയിൽ വന്നത് എന്നൊക്കെ നാൾ കഴിഞ്ഞ പിന്നെയാണല്ലോ വന്നത് അപ്പോൾ അത് യേശു പറഞ്ഞ ലോകത്തിലൊക്കെ പോയി ഇപ്പോൾ പ്രസംഗിക്കാൻ പറഞ്ഞത് മറ്റേ കോശന്മാരുടെ ഇടയിലെ പറയാൻ കൂടുന്നാണ് പ്രത്യേക കൽപ്പന കൊടുത്തിരുന്നത് അപ്പോൾ ആ സുവിശേഷം യേശു കാൻവർ യാഗമായി കൃപയുടെ സുവിശേഷത്തിൻ്റെ ആരംഭം തുടങ്ങുന്നതിന് മുമ്പ് അതാരംഭിച്ച് ലോകം മുഴുവനും നദിപോലെ ഒഴുകുമെന്ന് യേശു എഴുതി വെച്ചിരിക്കുക അപ്പോൾ ആ ചുഴച്ചാലത്തിന് വില നമ്മൾ മനസ്സിലാക്കി ചോദിക്കും അപ്പോൾ ആർക്കും എടുക്കാൻ സാധിക്കുമോ പുല്ല് മുണങ്ങുന്നു പൂ പാടുന്നു നിലനിൽക്കുക അപ്പോൾ എല്ലാ തലമുറയിൽ ഈ ലോകത്തിൻ്റെ എല്ലാ കോടികളിലും എല്ലാ ഭാഷക്കാരുടെ ഇടയിൽ ജനിച്ചു വളരുന്ന എല്ലാ തലമുറയും ആ യേശുവിനെ പറ്റിയ വചനം കേട്ടിരിക്കണം എന്നുള്ളത് നീ ഒന്നുമെ കൽപ്പന മണ്ണിയാരുടെ കല്പര്യമല്ല അത് മഴ പോലെ പെയ്തിരിക്കുവതും നദി പോലെ ഒഴുകി ചെല്ലുമെന്നും എന്നാൽ ഇപ്പം അനേക ആൾക്കാർ അതിന് ചെവി കൊടുക്കുന്നില്ല അനേകരത് കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല അനേകരത് വായിക്കാൻ ആഗ്രഹിക്കില്ല ഇബ്രു ആരാമ്യ ആഗ്രഹിക്കുന്ന ഈ ഭാഷകളിൽ മാത്രം എഴുതി കൂതന്മാരുടെ ഇടയിൽ തോർച്ചുറലിലും അതേ പാപ്പിയുടെ ഷീറ്റിൽ മാത്രം എഴുതി അത് മണ്ടരടയിലിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നു പുരോഹിതന്മാർ കാരണം അതിൻ്റെ ആശയങ്ങൾ വെളിയിൽ വന്നാൽ അവരുടെ സുഖജീവത്തിന് പറ്റിയല്ല അതുകൊണ്ടത് അവരങ്ങനെ സൂക്ഷിച്ചുവെച്ചിരുന്ന കേട്ടോ അവർ പറയുന്ന അനുസരിച്ചാൽ മതി ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി വചനം നിങ്ങൾ പഠിക്കണ്ടെബ്യാൻ മുതൽ വായിക്കുമ്പോൾ ന്യായപ്രമാണം വായിച്ച് കേൾപ്പിച്ചപ്പോൾ ജനം കരഞ്ഞു എന്നാണ് പറയുന്നത് കാരണം അത് മുടി വെച്ചിരിക്കുകയില്ലേ ഞങ്ങൾ പറയുന്നത് നിങ്ങളനുസരിച്ചാൽ മതി വചനമോ നിങ്ങൾ അറിയണ്ട അപ്പോൾ ആ വചനമാണ് ഇന്ന് നമുക്ക് ലോകം മുഴുവനങ്ങനെ വ്യാപരിച്ച് വന്നുകൊണ്ടിരിക്കുക അപ്പം ആ വചനം കേൾക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അറിയാൻ താല്പര്യമില്ലാത്ത അതെന്താണെന്ന് ചോദിച്ചറിയാൻ ആഗ്രഹമില്ലാത്ത ആ മനുഷ്യനെ പറ്റി നമുക്കൊരു ഉദാഹരണത്തിൽ കൂടി ഞാൻ പറയാം ന്യായപ്രമാണ് കാലത്ത് ഭൂതന്മാരിടയിൽ ജനിക്കുന്ന ആളൊക്കെ യഹോവയ്ക്കുള്ള ദൈവത്തിലുള്ളതാണ് കടിഞ്ഞൂലായിപ്പിറങ്ങുന്നത് എല്ലാം ദൈവത്തിനോടുക്കണം ഈ കഴുതിയാണ് ജനിക്കുന്നത് എങ്കിൽ ആ കഴുതേനെ കഴുത്തൊടിച്ച് കൊല്ലണം ഇനി ഏതെങ്കിലും യവോദന ആ കഴുത ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ കഴുതയ്ക്ക് പകരം ഒരാട്ടിൻകുട്ടിയെ കൊണ്ടുപോയി യാഗം കൊടുക്കണം ആട്ടിൻകുട്ടിയെ കൊണ്ടുപോയി ഹോക്ക് യാഗം കഴിച്ചാൽ മാത്രമേ കഴുതയെ വളക്കാൻ അധികാരവും അപ്പോൾ ഈ ആട്ടിൻകുട്ടിയെ യാഗം കൊടുത്തതിന് ശേഷം ഈ കഴുതയെ ഇവൻ വളക്കുമ്പോൾ കഴുത വളർന്ന് യജമാൻ്റെ ചുമട് ചുവന്ന് വീട്ടിലങ്ങനെ നിവർന്ന് നടക്കുമ്പോൾ ഈ കഴുത ഒരിക്കലും മനസ്സിലാകുന്നില്ല ഞാൻ ദൈവത്തിന് വേണ്ടാത്തവനാണ് രണ്ട് ജനിക്ക് വേണ്ടി ഒരു ആറ്റൻകുട്ടി ചത്തതുകൊണ്ടാണ് അതിൽ കൊന്നതുകൊണ്ടാണ് അല് ഏകം കഴിച്ചത് കൊണ്ടാണ് ഞാൻ എടുവാന്റെ വിടെ ജീവിച്ചിരിക്കുന്നതെന്ന് ഈ കഴുത ഒരിക്കലും മനസ്സിലാക്കുകയില്ല എങ്ങനെ ആരാണ് കരുതക്കെ ചിന്തിക്കാൻ പറ്റും ചിന്തി അത് ചോദിക്കേ അപ്പോൾ സത്യത്തിൽ ഈ കഴുത നടക്കുന്ന എന്തുകൊണ്ടാണ് ഒരാട്ടിൻകുട്ടി അതിനുവേണ്ടി പകരം മറുപടിയായി ഏകമായതുകൊണ്ടാണ് ആട്ടിൻകുട്ടി ഇതെന്തുകൊണ്ട് കരുതി ചിന്തിക്കില്ല അത് കഴുതിയായതുകൊണ്ടാണ് ചിന്തിക്കുന്നത് കഴുതിയായതുകൊണ്ട് ചിന്തിക്കുന്നില്ല അല്ല ഞാൻ ദൈവത്തിന് വേണ്ടാത്തതാണ് ഇതും അറിയുന്നില്ല പ്രിയമുള്ളവരെ ഈ ദൈവോദനം കേൾക്കാൻ വെറുപ്പ് കാണിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കാറുണ്ട് ദൈവമേ അവന് ദൈവത്തിന് വേണ്ടാത്തവനാണല്ലോ ലോകപ്രകാര ഉന്നത ബിരുദാരിയാണ് സ്ഥാനമാനങ്ങളെല്ലാം ഉണ്ടെങ്കിലും യേശു ഇല്ലെങ്കിൽ നരകമാണെന്നാണല്ലോ ബൈബിൾ പറയുന്നത് നഷ്ടമുള്ള കാര്യമല്ലല്ലോ ഇത് എന്നെയാണെന്നൊന്ന് ചിന്തിച്ചായിരുന്നു എങ്കിൽ ഒന്ന് കേട്ടായിരുന്നു എങ്കിൽ അപ്പോൾ നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതേ പോലെ ആയിത്തീരരുന്ന് സംഗീതക്കാരൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ പോലെയാണ് ഇന്ന് ലോകജാതികളായിരിക്കുന്നത് യേശുക്രിസ്തു ക്രിസ്തു കാൽവറിയിൽ യാഗമായില്ല എങ്കിൽ ലോകം സ്വതവും പോലെ കിടക്കുമായിരുന്നുള്ള സത്യം അത് മഴ പോലെ പെയ്തിറങ്ങുമ്പോൾ അത് നദി പോലെ ഒഴുകി ചെല്ലുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ലോകജാതികൾ അവരുടെ ഇടയിലാണ് നമ്മൾ ചോദിച്ചാൽ അറിയിക്കുന്നത് ഈ സൃഷ്ടികൾ അതായത് മനവും ആനയും പുരി കടുവയും പാമ്പും വെള്ളവും സമുദ്രവും നക്ഷത്രങ്ങളും എല്ല ഒരു വാക്കില സൃഷ്ടികൾ എന്നുള്ള പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം ആ സൃഷ്ടികൾ റോമാലേഖ ഒമ്പതാം അധ്യായത്തിൽ പോലോസ് പറയുന്നു ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടികൾ അപ്പോൾ ദൈവപുത്രന്മാർ തേജസ്സോടെ വെളിപ്പെടുമ്പോഴാണ് മരണമില്ലാത്ത ശരീരമായി തീരുന്നത് തേജസ് മടങ്ങിക്കിട്ടുമ്പോൾ അങ്ങനെ അവർ മരണമില്ലാത്ത ശരീരം തേജസ്സോടെ വെളിപ്പെടുമ്പോൾ മരണത്തിൻ്റെ അധികാരിയായ പിശാജെ മാറി ആ സമയത്താണ് ഈ സൃഷ്ടികൾക്ക് ഒരു രൂപാന്തരം നമ്മുടെ സിയാപരത്തിൽ വായിക്കും ചന്തായ കുഞ്ഞാടിനോടുകൂടിയൊക്കെ മേയും ആളേം പുരിയും ചുമ്പൊക്കെ ഒരുമിച്ച് മേയും കുഞ്ഞുങ്ങള് പാമ്പിൻ്റെ പുത്തിൽ കൈയിടും അണരിയൊക്കെ പിടിക്കും ഹോവയുടെ വിരിജ്ഞാനം കൊണ്ട് ഭൂമി കൊടുക്കുന്ന നിറഞ്ഞിരിക്കും ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കാലമുണ്ടാകുമെന്ന് സൃഷ്ടിയൊക്കെ അറിയാം അതുകൊണ്ട് അവർ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത് ദ്രുവിക്കുന്ന അവസ്ഥയിൽ ദ്രീവ്യത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് ഉണങ്ങി കരിഞ്ഞുമൊക്കെ പോകാതെ നല്ല സൗന്ദര്യം അവിടെ നിൽക്കുവാൻ കാരണം കർത്താവ് വന്ന് തപ ഭൂമിയിലെ വരണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ അപ്പോൾ നമ്മളൊരു മരം കണ്ടാൽ നമ്മുടെ ഇടയിലുള്ള ഇടയിലളപ്പിലാവോ അതിലിയോ നെല്ലിയോ അല്ലെങ്കിൽ അങ്ങനെ മരങ്ങൾ കണ്ടാൽ ഇന്നത്തെക്കാൾ അതിനൊരു ശോഭയും ഒരു തളർപ്പും ഒരു ഭംഗിയും അതിനകത്ത് കാണും നമ്മൾ നാൽക്കാല മൃഗങ്ങളെ കണ്ടാൽ അതിനേതായൊരു ഭംഗിയും കാണും ആ രോഗം മാറിയൊരവസ്ഥ അതുകൊണ്ട് ആ സൃഷ്ടികളെല്ലാം അതിൻ്റെ ഒറിജിനൽ രൂപത്തിലേക്ക് മടങ്ങി വരും അപ്പം ആ സൃഷ്ടി ആ ദേവോതന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു ആകാംക്ഷ അതായത് വർഷങ്ങളോളം അമേരിക്കയിലോ വിദേശ രാജ്യത്തോ പോയി താമസിച്ച ഏക മകനും ഭാര്യയും മക്കളും നാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ മകൻ പറയുകയാണ് ഞാൻ വീട്ടിലേക്കൊന്ന് വരികയാണ് ഞാൻ എൻ്റെ ഭാര്യ പിള്ളേരും അമ്മച്ചിനെ ഒന്ന് കാണാൻ വേണ്ടി ഹാ എന്തോ ഒരു സന്തോഷമായിരിക്കും അപ്പച്ചനും അമ്മച്ചിക്ക് ആ മകനെ ഒന്ന് കാണാൻ ആ കൊച്ചുമക്കളെ ഒന്ന് വാരി എടുത്ത് ഒന്ന് ചുംബിക്കുവാൻ ഒന്ന് സംസാരിക്കുവാനൊക്കെ കാരണം വർഷങ്ങളായി മകൻ വിദേശത്ത് പോയി ഭാര്യയോടുകൂടി പോയി താമസിച്ച് മക്കളുടെ പണം അയച്ചു കൊടുക്കുന്നത് ഒന്നിനും പതിനാമ്പത്തിക്കും ദുഃഖവും ദുരിതമൊന്നും വീടിൻ്റെ എല്ലാം ഉണ്ടെങ്കിലും ആ സ്വന്തം മകനെയും ആ കൊച്ചുമക്കളൊന്ന് കാണാൻ ആകാംക്ഷയോടുകൂടി ആ മകൻ പറഞ്ഞ ഡേറ്റ് നോക്കി നോക്കി ആ മാതാപിതാവ് ഇരിക്കുന്നത് പോലെ ദൈവപുത്രന്മാർ തേജസ്സോടെ ഈ ഭൂമിയിലേക്ക് വരുന്നത് കാണുവാൻ വേണ്ടി സൃഷ്ടികൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് അവർ കീഴ്പെട്ടിരിക്കുന്നു പോലും പറയുക ഈവോടുകൂടിയിരിക്കുന്നു റോമാൻസിക അപ്പൊ നമ്മള് ആ സൃഷ്ടിക്ക് വല്ല വില കൊടുക്കുന്നുണ്ടോ സമുദ്രം വെള്ളം നക്ഷത്രങ്ങള് എല്ലാം ദൈവം സൃഷ്ടിച്ചതല്ല ആ സൃഷ്ടിയിലുൾപ്പെടെ എന്നെ സൃഷ്ടിച്ചതല്ല പറയുന്നത് അല്ലോ ചോദിക്കും അപ്പോൾ ഇന്ന് ഉന്നതവിരുതിയാാരിയായ മനുഷ്യൻ അയ്യോ ആരോഗ്യമുള്ളൊരു മനുഷ്യൻ ജ്ഞാനിയായൊരു മനുഷ്യൻ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ കഴിവുള്ളൊരു മനുഷ്യൻ ഇതൊന്ന് കേൾക്കണമെന്നവൻ ആഗ്രഹമില്ല നിത്യ പേരാജിയുടെ ഷണ്ണൻ വായിച്ചു അവനത് ഗ്രഹിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു പേര് ബോസിനെ കർത്താവ് വായിച്ചു അവൻ കാര്യങ്ങൾ മനസ്സിലാക്കി കർത്താവ് അപ്പോസന്മാരും പ്രവാചന്മാരും ശിവശേഷന്മാരും ഉപദേഷ്ടാക്കാരും നെയ് വെച്ചിട്ടുണ്ടല്ലോ ഞങ്ങാതി അവരുടെ അടുത്തിരുന്ന് അയ്യോ അതൊന്നും ഞാൻ പോകില്ല അതിലൊന്നും ഞാനിങ്ങനെ ഇരുന്ന് ഇങ്ങനെ വായിക്കും ഞാൻ പറഞ്ഞു ഷാജി ഇത്രേ ഇഷ്ടം വേറെ ഒന്നുമില്ല കാരണം വിളക്ക് കത്തിച്ച പറയൻ കീഴെ വേറെ ആരും കോളാതെങ്ങനെ വെച്ചാൽ എത്ര സന്തോഷമായിരിക്കും റോംബ സാമ്രാജ്യം ക്രൈസ്തവ സമൂഹത്തെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചപ്പോ അന്നത്തെ വിശ്വാസികൾ അവരുടെ വീടുകളിൽ രഹസ്യമായി ആരാധിച്ചിരുന്നെങ്കിൽ രക്തസാക്ഷികൾ ഉണ്ടാവില്ലായിരുന്നു അവർ ഒരുമിച്ച് കൂടുവാൻ തീരുമാനിച്ചതുകൊണ്ടും പരസ്യമായ യേശു പ്രസംഗിച്ചത് കൊണ്ടുമാണ് അവരെ രക്തസാക്ഷികളായി തീർന്നത് യേശു പറഞ്ഞ വിളക്ക് അത് ഇതിനെ പറയുന്ന കീഴല്ല അത് തന്നേൽ വച്ചാലേ പ്രകാശിക്കുള്ളൂ നീ തന്നെ വായിക്കുന്നതാണ് ഒടുവിൽ സാത്താൻ നിന്റെ ജെമ്മം പാടാക്കി നരകത്തിലേക്ക് കൊണ്ടുവന്നുള്ള കാര്യം തീർത്തും കോർത്തുകൊണ്ടിരുന്ന ഒരു ദൈവദാസനോടൊരുമിച്ച് ഒരു സഭയോടൊരുമിച്ച് ദൈവക്കളൊരുമിച്ച് അത് ചിന്തിച്ച് വായിച്ച് പഠിച്ച് ആ പുതിയ മന്ന ആ ദൈവദാസൻ വിശ്വസ്തനാണെങ്കിൽ എല്ലാ ആഴ്ചയിലും പുതിയ ആശയങ്ങൾ ദൈവദാസന് കൊടുക്കും ജയിക്കുന്നവന് ഞാൻ പുതിയ മന്ന കൊടുക്കും ആ സഭയ്ക്കാൻ പുതിയ ആശയം കൊടുക്കും ആ ആശയ ആ സഭയ്ക്ക് നിറവായിരിക്കും ആ നിറവം കൊണ്ട് ചെല്ലുമ്പോൾ അതിനനുസരിച്ച് ദൈവദാസന് അനുഗ്രഹിക്കപ്പെടും വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യണം കുത്തിയെന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം ഇങ്ങനെ കാര്യം നടക്കുകയുള്ളൂട്ടോ അപ്പോ സൃഷ്ടികൾ അപ്പൊ നമ്മളതിനോല്ലോ വില കൊടുക്കാറുണ്ടോ സൃഷ്ടിയ യശ്നം അന്ന് അദ്ദേഹം വാജു നോക്കുന്നു നിങ്ങൾ ചെന്നായി കുഞ്ഞാട് ഒരുമിച്ച് വേയുന്നു കാള പുലി ഇരുന്നോണം പുള്ളിപ്പുലി സുഖമൊക്കെ പുലിയിരുന്നു കുഞ്ഞുങ്ങള് പാമ്പിനോട് ഒരുമിച്ച് കളിക്കുന്നു അപ്പം ആ സൃഷ്ടിയൊക്കെ ദൈവപുത്രന്മാർ സൃഷ്ടിക്കറിയ ദൈവപുത്രന്മാർ വെളിപ്പെടുന്നൊരു ദിവസമുണ്ട് ഈ ഭൂമിയുടെ അവസ്ഥകളെല്ലാം മാറുന്ന മാറുന്നൊരു ദിവസമുണ്ട് ഇത് മനസ്സിലാക്കിയാണ് സൃഷ്ടിയെ ഇന്ന് നിലനിൽക്കുന്നത് അവർക്കൊരു മോചനമുണ്ട് കൊമ്പുടങ്ങാതെയും ഇലവാടാതെയും പുഴുകുത്താതെയും അങ്ങനെ സന്തോഷമായിരിക്കുന്നൊരു കാലം സൃഷ്ടിക്കുണ്ട് എന്ന് അവർക്ക് അറിയാം അല്ല ലോകജാതികളായ ബിരുദാരികളായ മനുഷ്യനോ മനസ്സിലാക്കാൻ മനസ്സില്ല ഈ കഴുതക്കറിയാൻ പാടില്ല എന്നെ ദൈവത്തിന് വേണ്ടാത്തതാണെന്ന് ഇനി മണിക്കൂർ നേരം മൈക്ക് വെച്ചോ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞാലും ആ കഴുതക്കറിയാൻ വേണ്ട എനിക്ക് വേണ്ടി ഒരു ആട് എത്തത് കൊണ്ടാണ് ഞാൻ ദൈവത്തിന് വേണ്ടത് മനസ്സിലാക്കാത്തതുപോലെ ലോകജാതികൾ അതൊപ്പലിച്ചുകൊണ്ടിരിക്കുന്ന ഈ തലമുറ എന്ന് പറയുന്ന ഒരു ഭാഷനാക്കിക്കൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വേണ്ടി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശുവിൻ്റെ വചനം അത് മഴ പോലെ പെയ്തിറങ്ങുന്നു നദിപോലെ ഒഴുകി ചെല്ലുമ്പോൾ പ്രിയമുള്ളവരേ അതിനെ അവഗണിച്ചുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന അവസ്ഥ ഈ കേൾവിക്കാതിൽ ആർക്കും ഉണ്ടാകരുതേ അതെ എൻ്റെ കഴിവുകൾ അത് എനിക്ക് എൻ്റെ മക്കൾക്ക് എൻ്റെ വീടിന് ഓർക്കണം ഒരു ബുദ്ധിഹീനൻ നിൻ്റെ വീട്ടിൽ ജനിക്കണോ ജനിക്കേണ്ട എന്ന് തീരുമാനിക്കണത് ദൈവമാണ് ആരോഗ്യമുള്ളവൻ ജനിക്കണോ ജനിക്കേണ്ടത് ദൈവമാണ് തീരുമാനിക്കണത് കരുത്തന്മാരായ തലമുറകളെ തരുന്നവൻ ദൈവമാണ് പിടുക്കന്മാരായ തലമുറയെ തരുന്ന ദൈവമാണ് അനേക വീടുകൾ സമ്പത്തുണ്ടെങ്കിലും തലമുറകൾ അതിൻ്റെ വ്യവസ്ഥ പ്രകാരം വളരാത്തത് കൊണ്ട് കരുത്തന്മാരാകാത്തത് കൊണ്ട് അവർ ദുഃഖിതായിരിക്കുക കോവിയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പന ഇഷ്ടപ്പെടുന്നവരുടെ ഭാഗ്യവാൻ അവൻ്റെ ഭാര്യ വീട്ടിലെ ഫലപ്രദമായി മുന്തിരിവള്ളി പോലെ അവൻ്റെ മക്കൾ വേശിക്കുന്ന ഒലിവ് തൈകൾ പോലെ ഹാ അവൻ മക്കളെ മക്കളെ കാണും എന്തെല്ലാ അനുഗ്രഹങ്ങളതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ മൗനവാദി അനുഗ്രഹിക്കുമ്പോൾ ദൈവവേശങ്ങളെ മാനിക്കണം കേട്ടോ ചില ആൾക്കാർ ദശാംശമൊക്കെ കൊടുക്കാൻ വലിയ മടിയാ എൻ്റെ പറയുള്ളവരെ ആ ദശാംശമൊക്കെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ആ കൂടുന്ന സഭക്കാര് ആ ദൈവദാസന് കൊടുത്താൽ ആ സഭയെ കൊടുത്താൽ അവനാ ഹൃദയത്തു കൊണ്ട് സന്തോഷമായിട്ട് ആ ഭവനത്തിനു വേണ്ടി ആ വ്യക്തി വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഒരനുഗ്രഹമായ ദിവ്യാഗ്രഹമല്ല കാരണം ഈ നാടും വീടും വിട്ട് ഈ ലോകത്തിലെ എല്ലാ ജോലിയും വിട്ട് ഈ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അവൻ കള്ളനാണെങ്കിൽ ദൈവം അവനോട് ചോദിച്ചോളും കേട്ടോ അത് അവനോട് ദൈവം ചോദിച്ചു അത് നമ്മുടെ കടമ്പ നമ്മൾ ചെയ് അവനെ ആശ്വസിപ്പിച്ചു വിടണം അവനെ സന്തോഷമായിട്ട് കൊണ്ടുനടക്കണം ഇന്നപരി ആൾക്കാർ അങ്ങനെയല്ല നിസ്സാരമായി ജനം എന്തെല്ലാം പറഞ്ഞാലും കൊടുക്കില്ല ഭാഷമായൊരു വാക്ക് പശി പോയ പിന്നെ അത് കാരണമാണ് പിന്നെ അത് 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 അങ്ങോട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുക അവരും മനുഷ്യരല്ലേ ഭാര്യയുണ്ട് പുള്ളേരുണ്ട് കുടുംബമുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളതല്ലേ എന്ത് ഓർത്ത് അല്പം പോലെ ക്ഷമ കാണിക്കല്ലേ ഈ ദൈവാസന്മാരോട് ക്ഷമിക്കണം അവരും മനുഷ്യരാണെന്നൊക്കെ ഓർത്ത് അത് കണ്ടില്ലപ്പെട്ടും കേട്ടില്ല പെട്ടുമൊക്കെ അങ്ങ് ഇണങ്ങിയാൽ പോയിട്ട് അവൻ്റെ മനസ്സുകൊണ്ട് ദയോ അനുഗ്രഹിക്കുകയെന്ന് പറയുമ്പോൾ അത് അനുഗ്രഹം മാത്രമാണ് കാരണം ദൈവം നിയമത്തിൽ ഈ ഗുപായുണ്ട് ആരും ഇറങ്ങുകയില്ല ദൈവം അവനെ നിയമിച്ചത് കൊണ്ടാണ് അവൻ ഇറങ്ങുന്നത് കേട്ടോ ആ ഒരു സ്ത്രോത്രം അങ്ങനെ ദൈവദാസന്മാർ ഇറങ്ങുന്നത് കൊണ്ടാണ് ഈ വചനം ഇങ്ങനെ പരക്കുന്നത് അസൂയാനും മടക്കത്താലും ആണെങ്കിൽ അവർ ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നത് ഇന്ന് ചോദിക്കുന്നത് ഏതായാലും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഇത് നദി പോലെയും ഒഴുകണമെങ്കിൽ ഇത് മഴ പോലെ പെയ്യണമെങ്കിൽ നമ്മുടെ ആവശ്യമുണ്ട് ദൈവം ഇമ്രാഹാന് നൂറന്മാരോട്ട് ചെയ്യാൻ പറ്റുകയില്ല അല്ലെങ്കിൽ നമുക്ക് മുമ്പേ മരിച്ചു പോയി വിശ്വസന്മാർ ദൈവദാസന്മാരാണല്ലോ അവരൊന്നുകൂടി ഭൂമിയിലേക്ക് വിട്ടേക്കാൻ പതിനെ പോലെ അത് ചെയ്യാൻ പറ്റുകയില്ല അതാത് തലമുറയെ ജനിച്ചു വളർന്ന മനുഷ്യർ തന്നെ അതാത് തലമുറയോട് ചുഭിച്ചായിട്ടും അറിയിച്ചിരിക്കണം ആ ദൈവത്തിൻ്റെ തീരുമാനമാണ് അതങ്ങനെ അറിയിച്ചിരിക്കും നമ്മളൊരാൾ അവിശ്വസനായാലും ദൈവം വിശ്വസനാ നമ്മൾ ഇനി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പോയി ചോദിച്ചാട്ട് മുഴുവന ധനവാനോട് പോലെ അഞ്ച് തകോരന്മാർ വീട്ടിൽ അമ്മ വീട്ടിലിരിക്കുക അവരോട് പറഞ്ഞില്ലാസനോട് അല്ലല്ല അത് മോചനപ്രഹ്മാരോട് അവരോട് കേട്ടാൽ മതി അപ്പോൾ ഒരു ദിനം പടുത്തു പോയി എന്ന് വിചാരിച്ചിട്ട് ശിവശേഷം കേൾക്കാതിരിക്കാ ശിവശേഷം കേട്ടുകൊണ്ടിരിക്കും ആ ശിവശേഷം കേട്ട് നമ്മുടെ കഴിവ് ആ ദൈവരാജ്യത്തിനോട് വിനിയോഗിക്കുമ്പോൾ അതിൻ്റെ നന്മ നമ്മുടെ ഭവനത്തിലും തലമുറകൾക്കും ഉപരിയായി സ്വർഗരാജ്യത്തിന് നമുക്ക് ലഭിക്കും ആ വെടിപ്പാട് ദിവസം ഇരുപത്തൊന്നാം അധ്യാസന പുതിയ എറുസ്ലേം നോക്കൊന്ന് വായിച്ച് നോക്കണം പറയുള്ളവരെ ആ പന്ത്രണ്ട് പേരത്നങ്ങൾ കൊണ്ടുള്ള ആ ചുറ്റുപാതിലും ആ വീട്ടിലേക്ക് കയറി പോകുന്ന ആ തെരുവുകളെല്ലാം സ്വർണ തെരുവുകളും ആ മനോഹരമായ സ്വർഗീയ പൗനങ്ങളും ആയിരത്തി അഞ്ഞൂറ് രൂപ നീളവും ആയിരത്തി അഞ്ഞൂറ് രൂപ ഉയരവും വീതിയുള്ള ആ പുതിയ എറുസലേം എന്ന സ്വർണ്ണ കൊട്ടാരമൊക്കെ ആർക്കു വേണ്ടിയ സ്വന്തം രക്തത്ത സമ്പാർജ്ജന സഭയ്ക്ക് വേണ്ടിയാണ് കർത്താവ് ഇടതു കൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ ബലിയൊന്ന് കണക്കാക്കി നോക്കിക്കേ അവിടെയൊക്കെ ചെന്ന് കൂടാൻ കോടി വർഷം ജീവിക്കുവാൻ വേണ്ടി ആ നരകത്തിലേക്ക് പോകുന്ന വരുടെ രക്ഷിക്കുവാൻ വേണ്ടി ആ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഒരു നിരീശ്വരവാദികൾക്ക് പോലും എതിർ പറയാൻ സാധിക്കാതെ തിരുവഴുത്തുകൾ നേരത്തെ എഴുതി വെച്ചാണ് ഒരു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പൊലോ സിരിയാ പറയുമ്പോൾ യേശു തിരുവഴുത്തു പ്രകാരം ജനിച്ചു വരച്ചടക്കപ്പെട്ടു റോമാനിലേക്ക് പറയുമ്പോൾ അതേ തന്നെ വിശുദ്ധ പ്രഭാതന്മാർ മുന്നമേ രേഖപ്പെടുത്തിയതനുസരിച്ച് മുപ്പത് വെള്ളിക്കാസിനായി ഒറ്റക്കൊടുക്കുമെന്ന് സക്രിയ പ്രഭാതൻ എഴുതുമ്പോൾ അവൻ വേദരഹയം എനിക്ക് എഴുതി വെക്കുകയാണ് ഉത്തരവേദരവും ദക്ഷിണ വേദരഹയുമുണ്ട് സബലോ ഗോത്രത്തിന്റെ അവകാശഭൂമി ഒരു ഭേദരഹയമാണ് അന്നതൊരു പട്ടണമാർന്ന് യഹൂതാഗോ അവകാശവും ഈ വേദലഗ്റെ ചെറിയ ഗ്രാമമാണ് എന്നാലും പ്രഭാതരന് നീയോ വേദലഗ്രാതി യൂതാ സഹസരങ്ങളിൽ ചെറുതായിരുന്നാലും എൻ്റെ ജനമാശ്രയൻ അധിപതിയായിരിക്കേണ്ടത് എനിക്ക് നിന്നും ഉത്ഭവിച്ചു വരൂ അവൻ്റെ ഉത്ഭവം പണ്ടേ പുരാതനമായിട്ടുള്ളതാണ് അത്ര കഷ്ട കറക്റ്റായിട്ട് തിരുവഴിതോന്ന് നോക്കിക്കേ അതെ കന്യക ഗർഭിണിയായാലും മകനെ പ്രസവിക്കും അവന് ഇമാരി വേരെന്ന് വേരുവിളിക്കും സമാധാനത്തിൻ്റെ തിരുവഴത്തങ്ങനെ നിറവേറിയില്ലേ പതിനാറാം സങ്കീർണ പാതാളത്തിൽ വിടുകയില്ല എൻ്റെ പരിശുദ്ധനെ നിരവധം കാണാൻ അനുവദിക്കുകയില്ല ദ്രവിക്കാത്ത ശരീരത്തിൽ പുഴുക്കാത്ത ശരീരത്തിൽ മണ്ണിലേക്ക് ലയിക്കാത്ത ശരീരത്തിൽ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന ദാവി തടി പോസ്റ്റൽ പ്രവൃത്തിയിൽ പൗലോസും അത് ആവർത്തിച്ചു പ്രസംഗിച്ചു അങ്ങനെ നിരുവിക്കാത്ത ശരീരത്തിൽ യേശു വന്നവന് പോയി അങ്ങനെ തിരുവഴുത്തുള്ള ലോകത്തിലേക്ക് ഇറങ്ങുന്ന വേറെ ഏതൊരു വ്യക്തിയുണ്ട് പറയുള്ള തിരുവെഴുത്ത നേരത്തെ എഴുതി അതുപോലെ യേശു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിനും എല്ലാ കാര്യങ്ങളും എഴുതി രേഖപ്പെടുത്തി ബാബി സാമ്രാജ്യം രൂപം കൊള്ളുന്നതിനും ബസ്യാപ്രവാൻ എഴുതി അതിന്റെ നാശം മാതൃ അടയ്ക്കാതെ കിടക്കുന്നതും നദി വറ്റിക്കുന്നതും അത് നശിപ്പിക്കുന്നതും നേരത്തെ എഴുതി വെച്ചു നാല് സാമ്രാജ്യങ്ങൾ ലോകത്തിൽ വരുന്നതിന് നാശം പ്രവാചകൻ എഴുതി വെച്ചു അങ്ങനെ തിരുവഴുത്തുകൾ നേരത്തെ എഴുതി വെച്ച് ലോകത്തിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി യാകമായി ചരിച്ചു ഒരു തിരുവഴുത്തിന് മാറ്റം വന്നത് കേട്ടോ രേഖാമുര എഴുത്തുക അങ്ങനെ തിരുവഴുത്തു നമ്മുടെ ആ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ആ യേശു അവൻ രക്ഷകരല്ല എന്ന് എഴുതിയിൽ എവിടെത്തല്ലോണ്ട് പറയുന്നത് ഏത് രണ്ടാ പറയുന്നത് ഈ ലോകത്തിലൊരു മനുഷ്യനും ആ വാതകരിയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെ തിരുവഴുത്തു നേരത്തെ എഴുതി വെച്ച ലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു ആ സത്യം മഴപോലെ ലോകം മുഴുവൻ പെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ യൂതിൻ്റെ വീട്ടിൽ വളരുന്ന കഴുതേനെ പോലെ ഞാൻ ദൈവത്തിന് വേണ്ട എന്നവനാന്നറിയുന്നില്ല എനിക്ക് വേണ്ടി ആടിയത്തിൽ ആണെന്നറിയുന്നില്ല നീ ഇങ്ങനെ മാനിതേ തോന്നുന്നുണ്ട് നടന്നോ പ്രിയപ്പെട്ടവരെ കൊടാൻ കോടി വട്ട നരകത്തിൽ കിടക്കേണ്ടവരും ചാകാത്ത പഴുവൻ കെടാത്ത നീയുള്ള നരകത്തിൽ എൻ്റെ ദൈവമേ അതേ ഒരു ഉസതിൽ വായിച്ചു എഴുന്നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസ് അയലമ്പയ്യ പഞ്ചസാര പോലെ അലക്കുമെന്നാണ് പറയുന്നത് അഗ്നിപ്രൻ്റെ ലാഭകള് രണ്ടായിരം മൂവായിരം ഡിഗ്രി ചൂടുള്ള നീളത്ത് പറയുന്നത് അതിനകത്ത് ബാക്ടീരിയകളുണ്ട് ശ്വാസന്മാർ കണ്ടുപിടിച്ചു അപ്പോൾ ആ ചാഖാ തമിഴ് കിടാത്ത നരകത്തിലേക്ക് പോകുന്നു ആ നരമാനവിടെ കിടന്ന് പറയുകയാണ് ഞാൻ യാതനാ സ്ഥലത്ത് വേദന അനുഭവിക്കുന്നു എൻ്റെ തൊണ്ട വരളുന്നു ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ എൻ്റെ ദൈവമേ ഞാൻ നുറകത്തിലിരിക്കുമ്പോൾ എന്നെ പ്രിയപ്പെട്ടവരൊക്കെ നരകത്തിൽ പോകുന്നേ എങ്ങനെയാ സഹിക്കണേ അപ്പോൾ അവരോട് പോയി ശൂചാഠൻ പറയാൻ കേൾക്കാൻ അവർക്ക് മനസ്സുമില്ല രാഷ്ട്രീയം പറഞ്ഞാൽ കേൾക്കും വേറെ ആരുടെയും കുറ്റം പറഞ്ഞാൽ കേൾക്കും അത് ശൂചാടം പറഞ്ഞാൽ അവർ കേൾക്കാം എൻ്റെ പൊന്ന് ഭാഷ ഇപ്പം എനിക്ക് തോന്നും വേണ്ട നേരമില്ല എന്ന് പറയാം അവർ കേട്ടോ സോരന്മാരെ അങ്ങനെ പറയരുത് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം അറിയാവുന്ന അഭിഷക്തന്മാർന്ന് കേട്ട് പഠിച്ച് നിശ്ചയം പ്രാപിച്ച് ആ സ്വർഗരാജ്യം സ്വന്തമാക്കണം അവിടുത്തെ ധനത്തിൻ്റെ ഒരു വില നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല അത് കോടാനുകോടിയാണ് സ്വർണ്ണ കൊട്ടാരമാണ് അത് കോടാനുകോടി വർഷം വാഴ്ചയാണ് ആ സന്തോഷകരമായ ശോഭനമായ അവർ നല്ല ഭാവി നമുക്ക് തരുവാൻ വേണ്ടി അവൻ കാൻവരയാകം വായി തീർന്നു പറയാണ് സൈന്യങ്ങളുടെ കർത്താവ് സന്തതിയെ ശേഷിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ ലോകം സോതോ പോലെ കിടക്കുമായിരുന്നു ഷോതന്റെ വീട്ടിൽ ജനിച്ച ആ കഴു അറിയുന്നില്ല എനിക്ക് വേണ്ടി ഒരാടിയാകമായ വിവരം അയ്യോ സൃഷ്ടികളൊക്കെ ദൈവോത്രന്മാർ വെളിപ്പെടുമെന്നുള്ള ആകാംക്ഷയോടെ അവർ കാത്തിരിക്കുകയാണ് ഈറ്റുതോവോടെയാണ് അവരിയ്ക്കുന്നത് സൃഷ്ടികൾ ബുദ്ധിയും ഞാനും അറിവും കഴിവും വിദ്യാഭ്യാസമുള്ള മനുഷ്യ ദൈവത്തെ അവഗണിക്കരുത് ദൈവാനത്തെ അവഗണിക്കരുത് അത് കേൾക്കുവാനും പഠിക്കുവാനുള്ള ആഗ്രഹം മനസ്സിനുണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹത്താൽ ആ പ്രാർത്ഥന ഞാൻ അതിർത്തട്ടെ കന്യാള ദൈവമേ സ്വർഗീയ സ്വർഗീയപിതാവേ ഈ വാചനങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കി അവൻ അനുഗ്രഹിക്കണം ഏ ശ്രീകൃഷ്ണൻ്റെ വിലയേറുന്നാമത്തിൽ തന്നെ ആമേ സ്തോത്രം